അപ്പോൾ താഴൊക്കെ ഒന്ന് വിഡ്രോ എമൗണ്ട് ഉണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേലേ ക്ലിക്കാൻ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്യുക അന്വേഷിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഇതേപോലത്തെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ കൃത്യം ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ജസ്റ്റ് ഒന്ന് താഴ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കൃത്യമാണ് നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൂടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം നമ്മൾ റെഡിയും ചെയ്തിട്ട് നോട്ടിഫിക്കേഷനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഡെയിലി പേടിഎം ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ആണ് ഞാൻ ഇന്നത്തെ ഇവിടെ ലൈവായിട്ട് റെഡീൻ ചെയ്തെല്ലാം കാണിക്കുന്നുണ്ട് അതേപോലെ നമ്മളിതിൻ്റെ അകത്ത് എഴുതിയ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മളിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തായിരിക്കും എഴുതി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രജിസ്റ്ററും ചെയ്യേണ്ട ഇൻസ്റ്റാൾ ചെയ്യണം പക്ഷേ ഓപ്പൺ ചെയ്യേണ്ട അതിനകത്ത് രജിസ്റ്ററും ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ആയിട്ട് നമുക്ക് പേ പേടിഎം വാലിലേക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും അപ്പോൾ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക കാര്യം ചിലവർക്ക് റെഡീം ചെയ്യാൻ നോക്കുമ്പോൾ റിജക്റ്റ് ആക്കാൻ സാധ്യതയുണ്ട് വിഡ്രോയ്ക്ക് ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈമുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആയിട്ട് വിഡ്രോ ഇതെടുക്കാൻ പറ്റുന്നതായിരിക്കും പേയ്മെൻ്റ്കളൊക്കെ വെരിഫൈഡാണ് എല്ലാവർക്കെ കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ വേറെ ഒക്കെ വീഡിയോ കളക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീട്ടിലേക്ക് ഒന്നുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും പല ഉള്ളിലേക്ക് വയ്ക്കാൻ മറക്കില്ലേ അപ്പോൾ നേരൊക്ക വീഡിയോ കളക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്കേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻറ്റർഫേസിലേക്ക് ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും നിങ്ങളുടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗെറ്റ് ഫ്രീ ഹിറ്റ് എന്നൊരു ഓപ്ഷൻ അതേ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ എ പിക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻറ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണക്ക് ഇവിടെ ആയിട്ട് ഒരു സൈൻ ഇൻ ഇൻന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതേ ക്ലിക്കുന്നവരുടെ മൊബൈലിൽ ഇമെയിൽ കാര്യങ്ങൾ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് ഇതിലൊക്കെ ഒരു അക്കൗണ്ട് കണക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരാ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തായിരിക്കും നമ്മളിൻ്റെ അകത്ത് ഏഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഓപ്പൺ ആക്കേണ്ട പോലും ആവശ്യമില്ല നമുക്കപ്പോൾ തന്നെ എൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് മുൻപ് റെഡിയും ചെയ്തിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാലൻസ് ഏകദേശം ഒരു അഞ്ച് രൂപ കാര്യങ്ങളൊക്കെ കടപ്പുണ്ട് ഞാൻ ലൈവ് ആയിട്ട് വീഡിയോക്കകത്ത് റെഡ്ഡീം ചെയ്ത് കാണിച്ചു തരാം അതായത് നിങ്ങൾക്ക് നമ്മൾ സെറ്റിംഗ്സും ഏറ്റൊറ്റ സെറ്റിംഗ് ൊരു ഓപ്ഷൻ കാണാം അതേ ക്ലിക്ക് ക്ലിക്കിന് ശേഷം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അപ്പം നമുക്ക് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതേ ക്ലിക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഞാൻ മുൻപ് റെഡ് ഇൻ ചെയ്തതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്തെടുത്താണ് അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് ലൈവ് ആയിട്ട് റെഡിൻ ചെയ്തൊക്കെ കാണിച്ചുതരാം അതേപോലെ നമ്മുടെ നമ്മൾ അത് ചിലപ്പോൾ വിഡ്രോ അടിച്ച് കഴിയുമ്പോൾ റിജക്റ്റ് ആക്കും ആ റിജക്റ്റ് ആക്കുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അതേപോലെ റിജക്റ്റ് ആക്കുവാണ് നമ്മൾ ഓരോ ടൈമുണ്ട് ആ ടൈമിൽ കൃത്യമായിട്ട് അടിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പേമെൻറ്റ് കളൊക്കെ കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആപ്ലിക്കേഷനും ഡൗൺലോഡ് അങ്ങനെ ഇനിങ്ങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാർക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ആയിരിക്കും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം കോയിൻസ് ആയിട്ടാണ് കിട്ടുന്നത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കളാം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് നമുക്ക് ഏകദേശം നൂറ് പോയിന്റ്സ് കിട്ടും അല്ലെങ്കിൽ അമ്പത് പോയിൻസ് കിട്ടും ഏറ്റവും പിന്നെ നിങ്ങൾക്ക് അമ്പത് പോയിൻസിൻ്റെ മുകളിലേക്കായിരിക്കും കിട്ടും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിയണം എല്ലാ ആപ്ലിക്കേഷനും അമ്പത് പോയിൻസിൻ്റെ മുകളിൽ ൊക്കെയായിരിക്കും അപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ അത് കോയിൻസിൻ്റെ വാല്യൂ എത്രയൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് തരാം അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കാം നമ്മുടെ ഗൂഗിൾ ക്രോമൊക്കെ ഉണ്ട് ഗൂഗിൾ ക്രോം ഒക്കെ നിങ്ങൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക വേണമെങ്കിൽ അഞ്ച് പോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ ഒക്കെ പ്ലേ സ്റ്റോറി പ്ലേ സ്റ്റോറിനായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചിരുന്നു നിങ്ങൾ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ ഇവിടെ ആയിട്ട് ഒരു സെർച്ചിൻ്റെ ഒരു നീളക്കള്ളക്കാൻ കണ്ടോ അതേപോലത്തെ ആണ് ലോകോള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ വേറ്റമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന പഠനത്തേക്കൊന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിലേ ക്ലിക്ക് നേരിട്ടൊക്കെ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണമായിരിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നേരിട്ടൊക്കെ പ്ലേ സ്റ്റോറിലേക്ക് നമ്മുടെ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കണമായിരിക്കും ഇതേപോലത്തെ ഇന്റർഫേസില് ഇതേപോലത്തെ ഇൻറ്റർഫേസ് ഉള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്നാമതായിട്ട് ഒന്ന് കടക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ സ്കൂൾ സ്ക്രോൾ താഴേക്ക് പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ സജഷനിലൊക്കെ ആയിരിക്കും ഒന്ന് ആപ്ലിക്കേഷൻ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നോക്കുകയെന്ന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്ന ടൈമ് ആ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കുഞ്ഞു ആപ്ലിക്കേഷൻസ് ആയിരിക്കും പിന്നെ കുഞ്ഞു എം ഉള്ള ആപ്ലിക്കേഷന് കുഞ്ഞു കോയിൻസും അതുപോലെ വലിയ വലിയ എംപിയുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് കൂടുതൽ അതിനകത്ത് കോയിൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ ക്ലിക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി നേരിട്ട് നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ബാക്ക് വരും അപ്പോൾ നമുക്ക് റീസെൻ്റിലി വരുന്നതിനു ശേഷം നമ്മുടെ ഫ്രീറ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക അവിടെ ഇപ്പോൾ പ്ലീസ് വെയിറ്റ് എന്നായിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റീസെൻറ്റി ഒന്ന് എടുത്ത് കളയുക അതിനുശേഷം വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഞാൻ കൃത്യമായിട്ടൊന്നും കൂടെ ഓപ്പൺ ആക്കി ണിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കള നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കണക്ക് നമ്മൾ മുൻപ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിൻ്റെ അൻപത് കോയിൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഡൗൺലോഡ് ചെയ്തത് ആ കോയിൻസ് കൃത്യമായിട്ട് ഇങ്ങോട്ട് ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോയിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മിനിമം റെഡീമെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ ആയിരിക്കും അപ്പോൾ നമുക്കിൻ്റെ നൂറ് കോയിൻസിൻ്റെ വാല്യൂ ആയിരിക്കും ഒരു രൂപ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നൂറ് കോൻസിൻ്റെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു അഞ്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാവിടെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അത് രണ്ടാമത്തെ ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡിന്ന് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണണം അതേലേ ക്ലിക്ക് നമ്മളിൻ്റെ അകത്ത് നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് ആയിരിക്കും അതേപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ കോയിൻസുകളൊക്കെ ആഡ് ആയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് എടുത്തു കളഞ്ഞേക്കും പിന്നെ ചിലവർക്ക് പെട്ടെന്ന് കോയിൻസ് ആഡ് ആകത്തില്ല ഒന്ന് രണ്ട് തവണ തന്നെ നമ്മുടെ ആപ്പിൽ റീസെൻറ്റിൽ നിന്ന് എടുത്ത് കളയുമ്പോൾ ആകത്തുള്ളൂ എന്നിട്ട് അന്നേരം ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് തേക്കൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് തേക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വീണ്ടും റീസെൻ്റിൻ്റെ എടുത്തതിനു ശേഷം ഓപ്പൺ ചെയ്യാം അപ്പോൾ കൃത്യമായിട്ട് കോൺസും കണക്കെ ആഡ് ആകുന്നത് ആയിരിക്കും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ സെൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ആണ് സെൻഡ് ഫീഡ്ബാക്ക് അതേ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് അവർക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഞാൻ റെഡീം ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് റിവാർഡ്സ് എന്ന ഓപ്ഷനിലേക്ക് വരാൻ ഇഷ്ടം നിങ്ങൾക്ക് തെറ്റം താഴ്ക്ക് ട്രാൻസ്ഫർ ആകുന്നൊരു ഓപ്ഷൻ ആയിരിക്കും ട്രാൻസ്ഫറിന് ആയിട്ട് അപ്പോൾ ഞാൻ ഫോണ്ട് കൂട്ടിയിട്ടേക്ക് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് ചെറിയ സംശയമുണ്ട് ട്രാൻസ്ഫർ നോവിലേക്ക് ക്ലിക്ക് അപ്പോൾ ദേവത്തൊരു ഡിസ്ക്ലൈബർ വരുന്നേക്ക് അപ്പോൾ അഗ്രിയായി കൊടുക്കുക അഗ്രിയ കൊടുക്കാൻ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത പേറ്റ് നമ്പറിലേക്കായിരിക്കും റെഡ് ഇൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം റെഡ് ചെയ്യാൻ വരുമ്പോൾ പേ ടി നമ്പർ ചോദിക്കുന്നതായിരിക്കും ആ പേറ്റി നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനില്ല അതിനുശേഷം ആ പേടി നമ്പറിലേക്ക് ഒന്ന് ഒ ടി പിടെ എൻ്റർ ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പേടി നമ്പർക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത് ആയിരിക്കും ആ കാലത്തെ പേടി നമ്പറിലേക്ക് ആയിരിക്കും നമ്മൾ റെഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താഴെ വിത്ത് ഡ്രോ എമൗണ്ട് കണ്ടോ അതേലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതേലേക്ക് ക്ലിക്ക് ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നിശ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും ഗോ ബാക്ക് ടു ഹോം എന്നൊരു ഓപ്ഷൻ തയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ കൃത്യം ടൈമ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഞാനിപ്പോൾ കൃത്യം ടൈമും നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ എനിക്ക് കൃത്യമായി നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ റെഡി ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതേപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞങ്ങൾ കാണാം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം അഞ്ച് നാൽപ്പത്തിനാലായിട്ടുള്ളത് ഞാൻ ജസ്റ്റ് പേടിഎം വാലറ്റ് ഒന്ന് ഓപ്പണാക്കി തരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കണക്ക് നേരിട്ട് നമ്മളെ പേടിഎം വാലറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് നാൽപ്പത്തി മൂന്ന് ആപ്പൊക്കെ ഇട്ടുണ്ട് നേരത്തെ അഞ്ച് നാൽപ്പത്തി നാലാണ് കാണിച്ച് അപ്പോൾ റെഡിയും ചെയ്തപ്പോൾ അഞ്ച് നാൽപ്പത്തി മൂന്നാണ് റെഡി ചെയ്തത് ഇൻസ്റ്റൻറ്റ് പേയ്മെന്റ് ഇൻസ്റ്റൻറ്റ് പേയ്മെന്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആയിരിക്കും ആ ഫ്രം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ ഫ്രീ റീചാർജ് ആപ്പ് റിവാഡ്സും ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് എല്ലാവർക്കും ഇൻസ്റ്റൻ ആയിട്ട് തന്നെ പേയ്മെൻ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാതിരിക്കും ഈ കാലം ആപ്ലിക്കേഷനുകളൊക്കെ ഡൗൺലോഡ് നോക്കുക ഡെയിലി പേറ്റിംഗ് നിങ്ങൾക്ക് റെഡിയും ചെയ്തെടുക്കാൻ പറ്റും ുന്നത് ആയിരിക്കും അതൊക്കെ മാക്സിമം റെഡി ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഒരു ദിവസം നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ റെഡീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഏറ്റവും സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ അതായത് ക്ലിക്ക് ശേഷം നമ്മൾ ട്രാൻസാക്ട് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ക്ലിക്കിന ശേഷം നമ്മൾ റെഡി ചെയ്ത ഹിസ്റ്ററിൽ കൂടിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ആയിരിക്കും പിന്നെ ചിലർക്ക് റെഡീൻ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും റിജക്റ്റ് നിന്ന് കാണിക്കുന്നതായിരിക്കും അതും ചിലർക്ക് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു രാത്രി ആറു മണി മുതൽ ഏകദേശം ഒരു പത്തു മണി വരെ ആയിട്ട് വരവായിട്ട് മണി വരെയുള്ള ടൈമിൽ റെഡീൻ ചെയ്ത് നോക്കുക ആ ടൈമിൽ നിങ്ങൾക്ക് ആ പേയ്മെൻ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും സക്സസ് ആകുന്നതായിരിക്കും എന്നിട്ട് ആ ടൈമിൽ നിന്ന് റെഡിയും ചെയ്യാൻ നോക്കിയിട്ട് റെഡിയും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണി മുതൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഇടയ്ക്കുള്ള ടൈമിൽ ആ ടൈമിൽ റെഡിയും ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ റെഡിയും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് സമയത്തും റെഡി ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ റെഡി ചെയ്യുമ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ എന്തോ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഓരോ ടൈമ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇടവിട്ട് റെഡി നോക്കിയാൽ മതി എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടുത്തെ കൃത്യം ടൈമുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും അതിനു ശേഷം നിങ്ങൾക്ക് റെഡിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും എന്തായാലും പേമെന്റുകളൊക്കെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ നെയിനിങ് ഉണ്ടാക്കും ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിന് കിട്ടുന്ന പൈസ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്ഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതേപോലെ നല്ല മണിയും വീഡിയോസുകളൊക്കെ ഇനിയും കാണാൻ താല്പര്യമുള്ളവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല പിന്നെ ഇതേപോലെ തൊട്ടേ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണുന്ന പ്രതീക്ഷയോടെ ബൈ ഫ്രണ്ട്സ്